തന്റെ ജീവനക്കാളേറെ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ സുരക്ഷയും സംരക്ഷണവും അതിതീവ്രമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാവുന്ന ഒരു രക്ഷകർത്താവിൻ്റെ വാക്കുകളായിട്ടാണ് എനിക്കതിനെ കേട്ടപ്പോൾ തോന്നിയത്. സൂര്യയ്ക്ക് വേണ്ടിയുള്ള ഋഷിയുടെ ആ കരുതലും സ്നേഹവും സൂര്യയെ കൂടി ഒന്ന് നേരിട്ട് ബോധ്യപ്പെടുത്തണമെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നിൽ നിന്ന് ഞാനിത് രഹസ്യമാക്കി വെച്ചത്. ഇനി പറ, ഞാനിത് നേരത്തെ പറയാതിരുന്നതിൽ ഋഷിക്കിനെ ബ്ലെയിം ചെയ്യാൻ തോന്നുന്നുണ്ടോ? I'm sorry, Suraj. എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. No need to say sorry, man. എന്തായാലും ദി പവർ ഓഫ് റിയൽ ലവ് അതെന്താണെന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞില്ലേ? ഈ കൊടുക്കിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചതിന് ആ സാബുചേട്ടനെ നേരിൽ കണ്ട് ഞങ്ങൾക്കൊരു നന്ദി പറയണം സർ. വേണം, അത് അയാൾക്കൊരു സന്തോഷമുള്ള കാര്യമായിരിക്കും. ടീച്ചറാ, എന്നെ കാണഞ്ഞിട്ട് വിളിക്കുന്നോ? ഒരു മിനിറ്റ് സർ. ഋഷി, താൻ പറഞ്ഞ രൂപസാദൃശ്യമുള്ള ആളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു. കുറച്ച് ദിവസം മുമ്പ് കാശിയിൽ സന്യാസിയെ പോലെ ഇരിക്കുന്ന ഒരാൾ ഇവിടെ അടുത്തൊരു ലോഡ്ജിൽ റൂം എടുത്തിരുന്നതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. പേര് ഭൈരവൻ. എന്നിട്ട് സൂരജ് അയാളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അന്വേഷിച്ചോ? ഓ, ഞാൻ ആ ലോഡ്ജ് വിസിറ്റ് ചെയ്തിരുന്നു. പക്ഷെ അതൊരു ബിലോ ആവറേജ് ലോഡ്ജാണ്. അവിടെ ഇങ്ങനെ ഒരു CCTV സംവിധാനങ്ങളൊന്നുമില്ല. സിറ്റിയുടെ ഔട്ട്സ്കേർട്സ് ആയതുകൊണ്ട് സമീപത്തൊന്നും അത്ര ഫെസിലിറ്റീസ് ഒന്നുമില്ല. എന്തിനായാലും അങ്ങനെ ഒരു സ്ഥലത്ത് റൂം എടുത്തതെന്ന് വലുത് പറഞ്ഞോ? പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവർക്ക് അത്രയും ലോഡ്ജുകളിലെ അഫോർഡബിൾ ആവുകയുള്ളൂ. അതുകൊണ്ടാവും അയാൾ അവിടെ തങ്ങിയത്. ഞാൻ അവിടുത്തെ റൂം ബോയുടെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്നിട്ട് താൻ പറഞ്ഞതുപോലെ പേര് ഭൈരവൻ. പയ്യൻ പറഞ്ഞ സ്ഥലം ഗോപാലപുരം തന്നെയാണ്. പക്ഷെ രജിസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ അങ്ങനൊരു സ്ഥലമല്ല കണ്ടത്. UPയിലുള്ള ഒരു പിൽഗ്രിം സെന്ററിന്റെ വിലാസമാണ് ഗോപാലപുരം ഭൈരവൻ. ഈ ഭൈരവൻ ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അല്ല, ഋഷിക്കെതിരാണ് ഇയാളുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാ സൂരജ്. ഓക്കെ ഓക്കെ. ഇപ്പോ ഇതുപോലെ ഒരുപാട് ഫേക്ക് ടീംസ് നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. മിക്കതും ഗഞ്ചാ, ഹാഷിഷ് പോലുള്ള നർക്കോട്ടിക് കേസസുമായിട്ടാണ് വരുന്നത്. സോ ഇത്തരം ആൾക്കാരിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുന്നത് നല്ലതാ. തന്റെ ഫ്രണ്ടിനോട് പറഞ്ഞേക്കെ എന്തിനാ വെറുതെ ഓരോ തലവേദനകൾ എടുക്കുന്നത്. ഞാൻ പറയാം സൂരജ്. എന്ത് പറയുന്നു നമ്മുടെ ടീച്ചർ? സാറിനോട് അന്വേഷണം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലേറ്റ് ആണെന്ന് അറിഞ്ഞിട്ട് വിളിച്ചതാ. ഞങ്ങള് സാറിനെ കാണാൻ വന്നതാന്ന് അറിഞ്ഞപ്പോ സമാധാനം. അപ്പോ രണ്ടുപേരുടെയും സംശയങ്ങളും കംപ്ലൈന്റ്സും ഒക്കെ തീർന്ന സ്ഥിതിക്ക് എനിക്ക് പോകാലോ അല്ലേ? എന്താണോ, രണ്ടുപേരും ഹാപ്പി അല്ലേ? വൺസ് അഗൈൻ താങ്ക്സ് ഫോർ എവരിതിങ്. എന്താണോ ഇത്, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? പിന്നെ നന്ദി പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ ആയിക്കോട്ടെ, എന്നോടല്ല, നിങ്ങളെ ഇങ്ങനെ പരസ്പരം സ്നേഹിക്കാനിടയാക്കിയ ദൈവത്തോട്. ഓക്കെ, സീ യു, സീ യു സൂര്യ, ബൈ. എന്താ എന്താടോ ചിരിക്കുന്നേ? കാര്യം എന്താണെന്ന് പറഞ്ഞാ എനിക്കൊന്ന് ചിരിക്കായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ മുഖസ്തുതിയാണെന്ന് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ പറയാം. ഓക്കെ, മുൻകൂർ നോട്ടീസ് തന്ന സ്ഥിതിക്ക് തെറ്റിദ്ധരിക്കില്ല.
ധൈര്യമായിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ചമ്മല. ഏയ്, അത് ഫൗളാണ് കേട്ടോ. വിളിച്ചുണർത്തിയിട്ട് അത്താഴം ഇല്ലെന്ന് പറയുന്ന പരിപാടി. ദേ, എന്താ പറയാമെന്ന് പറയൂ. ഒന്ന് പറയടോ പെട്ടെന്ന്. ശരി, പറയാം. സാർ കണ്ണ് നടച്ചേ. എന്തിനാത്? എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത കാര്യമാണോ? കൂടുതൽ ചോദ്യം ഇങ്ങോട്ട് വേണ്ട. കണ്ണ് അടയ്ക്കാൻ പറഞ്ഞാൽ അടയ്ക്കണം. ഓക്കെ ഓക്കെ, അഗ്രീഡ്. വിട്, ഞാൻ അടച്ചോളാം. രണ്ട് കണ്ണും മുറുക്കി അടച്ചേക്കാം. ഇനി ധൈര്യമായിട്ട് പറഞ്ഞു. എങ്കി പറയേ, ഇത് എത്രയാ? 3. അപ്പൊ ശരിക്കും കണ്ണടച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞു തന്നെ. ഏയ്, സോറി സോറി സോറി, അങ്ങനെ അങ്ങ് പോലെ. ഇനി ഞാൻ ശരിക്കും അടച്ചോളാം. പോലെ, പ്ലീസ് പറ പറ. ഓക്കെ, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ. എന്താന്ന് വെച്ചാ? ഈ കലിപ്പൻ എന്റെ തന്റെ എന്റെ എന്റെ ദൈവമാണെന്ന്. എന്റെ ജീവനേക്കാൾ എനിക്കിഷ്ടമാണെന്ന്. ഈ സ്നേഹം ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണെന്ന്. ഒരിക്കലും ഒന്നിനു വേണ്ടിയും ഞാനിത് നഷ്ടപ്പെടുത്തില്ലെന്ന്. എത്ര കേട്ടാലും തന്നിൽ നിന്ന് വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന ഈ വാക്കുകൾക്ക് ഐ ലവ് യു, ലവ് യു സോ മച്ച്. ചിലപ്പോ നാളെ തമ്മില് കാണാൻ പറ്റിന്ന് വരില്ല. നാളെ ഞാനൊരു യാത്ര പോയാലോ എന്ന് ആലോചിക്ക. യാത്രയോ? എങ്ങോട്ട്? മുമ്പ് ഇതുവരെ പോയിട്ടില്ലാത്ത ഒരിടത്തേക്ക്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാളെ അന്വേഷിച്ച്. സാർ എന്തൊക്കെയാ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ഞാൻ പോകുന്നത് മാളികയ്ക്കൽ സംഭവിച്ച ഒരു വലിയ രഹസ്യത്തിന്റെ താക്കോൽ അന്വേഷിച്ച്. രഹസ്യത്തിന്റെ താക്കോലോ? അതെ, അങ്ങനൊരു താക്കോൽ കൂട്ടം ആരോ ഒരാൾ എവിടെയോ സൂക്ഷിക്കുന്നുണ്ട്. ആ മനുഷ്യനെ തേടിയ എന്റെ യാത്ര. നാളെ ഹോളിഡേ അല്ലേ? ഇങ്ങനെ ഞാനും വരട്ടെ സാറിന്റെ കൂടെ. സാർ ഉദ്ദേശിക്കുന്ന ആളെ ചിലപ്പോ എനിക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിലോ. ഓക്കെ, എങ്കിൽ താനും കുടിക്കോ. പക്ഷെ ഒരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നോ എന്താണ് ആ രഹസ്യമെന്നോ ഈ യാത്രയിൽ ഒരിക്കൽ പോലും താൻ എന്നോട് ചോദിക്കരുത്. എല്ലാം ഒരിക്കൽ തന്നോട് പറയുന്നത് വരെ ഒന്നും താനായിട്ട് എന്നോട് ചോദിക്കരുത്. സമ്മതമാണോ? സമ്മതം. എങ്കിൽ ശരി, നാളെ നമ്മൾ ഒരുമിച്ച് യാത്ര തുടങ്ങുന്നു. ഓക്കെ ഓക്കെ. ഡാഡി ബിസിയാണോ? ഏ, നീ ഇരിക്കേ. കുറച്ചു മുമ്പ് ലക്ഷ്മിയോട് ഞാൻ നിന്നെ അന്വേഷിച്ചതേ ഉള്ളൂ. നീ എന്താ ലേറ്റ് ആയത്? സൂര്യൻകുട്ടി ഒന്ന് പുറത്തു പോയിരുന്നു, പിന്നെ അമ്മയായിട്ട് കുറച്ചേരം സംസാരിച്ചിട്ടാ പോകുന്നത്. ഓ അല്ല, മോൻ എപ്പോ വേണമെങ്കിലും അമ്മയും വേണ്ടപ്പെട്ടവരൊക്കെ കാണാൻ അവിടെ എൻട്രി ഉണ്ടല്ലോ. വിലക്ക് ഈ പാവത്തിന് മാത്രമല്ലേ ഉള്ളൂ. സന്ദർശന സമയം മുൻകൂട്ടി അറിയിച്ച് അനുവാദം വാങ്ങണമല്ലോ. നടക്കട്ടെ. അതാണോ ഇപ്പോഴും മനസ്സില്? അതൊക്കെ അമ്മ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞല്ലേ ഡാഡി. ഡാഡി സീരിയസ് ആയിട്ട് എടുത്തോ. പിന്നെ നിന്റെ അമ്മയ്ക്ക് മാത്രമേ ഫീലിങ്സും സെന്റിമെന്റ്സും ഒക്കെ ഉള്ളോ?
അവരെ പോലെ അത്യാവശ്യം ഡിഗ്നിറ്റിയും സെൽഫ് റെസ്പെക്ടും ഒക്കെ ഉള്ള ഒരു പ്രൊഫസറാ ഞാനും. അത് മറക്കരുത്. അതിന് ഞങ്ങൾ ആരും അല്ലല്ലോ അത് മറക്കുന്നത്. അമ്മയെ കാണുമ്പോ ഡാഡി തന്നെയല്ലേ അതൊക്കെ കളഞ്ഞു വിളിക്കുന്നത്. ഓ, ഇനിയിപ്പോ ഇയാളുടെ ഒക്കെ പരിഹാസത്തിന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്തിനാ വന്നേ സാർ? അത് പറ. എനിക്ക് ഡാഡിയോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഡാഡി, നാളെ ഞാനൊരു യാത്ര പോവുക. എന്റെ ഒപ്പം സൂര്യ ഉണ്ടാവും. എങ്ങോട്ടാ ട്രിപ്പ്? ഡീറ്റെയിൽസ് ഒന്നും ഡാഡി ഇപ്പൊ എന്നോട് ചോദിക്കരുത്. ഞാനൊരാളെ അന്വേഷിച്ചാ പോകുന്നത്. ഉദ്ദേശിച്ചതുപോലെ അയാളെ കണ്ടെത്താൻ പറ്റിയ ഞാൻ തിരിച്ചെത്തുന്നത് ഡാഡിക്കൊരു സർപ്രൈസുമായിട്ടായിരിക്കും. ഓക്കെ, ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. സൂര്യമൊത്താണ് നീ പോകുന്നെന്ന് പറഞ്ഞല്ലോ, ആ കുട്ടിക്ക് നിന്റെ ഈ യാത്രയിൽ പ്രത്യേകിച്ച് റോൾ വല്ലതുണ്ടോ? ഇല്ല ഡാഡി, സൂര്യന്റെ ഒപ്പം വരുന്നേ ഉള്ളൂ. അല്ലാതെ സൂര്യക്ക് ഇതിൽ പ്രത്യേകിച്ച് ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. ശരി, കാര്യവും കാരണമൊന്നും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. നീ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തക്കതായൊരു റീസൺ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ആ ശരി, എപ്പോഴാ പോകുന്നേ? നാളെ പുലർച്ചയ്ക്ക് തന്നെ പോവും. തിരിച്ചെപ്പോഴാ? മിക്കവാറും നാളെ തന്നെ മടങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ സൂര്യയെ കൊണ്ടുപോകുന്ന കാര്യം നീ അതിഥിയോട് പറഞ്ഞോ? പറഞ്ഞു. അമ്മയ്ക്ക് ലേശൻ ടെൻഷനുണ്ട്. ഇടയ്ക്ക് ഡാഡി വിളിച്ചൊന്ന് സമാധാനിപ്പിക്കണം. അതാണല്ലോ എന്റെ പ്രധാന ജോലി. ശരി, നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. വിചാരിച്ചതുപോലെ നിങ്ങളുടെ യാത്ര വിജയമാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡാഡി. അപ്പോ ഓക്കെ. എന്താ സാറിന് കാര്യമായിട്ടൊരു ആലോചന? ഒന്നുമില്ല. അത് വെറുതെ. സാർ ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്ന എന്താന്ന് എനിക്കറിയാം. എങ്കിൽ പറയൂ, എന്തിനെ കുറിച്ച്? ഈ യാത്രയില് സാർ കണ്ടെത്താൻ പോകുന്ന മഹാരഹസ്യത്തിന്റെ താക്കോൽ കൂട്ടത്തെ പറ്റിയ അല്ലേ? എക്സാക്ട്ലി, തന്റെ ഊഹം ശരിയാ. അതിനെപ്പറ്റി തന്നെയാ ഞാനിപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നത്. സൂര്യ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈ യാത്ര ഒരു ട്രഷർ ഹണ്ട് തന്നെയാണ്. പക്ഷേ ആ രഹസ്യങ്ങളുടെ നിധികുമ്പത്തെ പറ്റി മാത്രം സാർ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പറയാന്നേ, സമയാവട്ടെ. ഇത് ഭയങ്കര ബോറാ കേട്ടോ. എന്ത്? അല്ല, ഈ ട്രഷർ ഹണ്ടിൽ ഒരു ബഡിയായിട്ട് എന്നെ ഒപ്പം കൂട്ടുക. എന്നിട്ട് നമ്മുടെ യാത്രയുടെ ലക്ഷ്യത്തെ കുറിച്ചോ ആരെയാണ് കാണാൻ പോകുന്നതിനെ കുറിച്ചോ എന്താണ് അയാളിൽ നിന്ന് അറിയാൻ പോകുന്നതിനെ കുറിച്ചോ ഒന്നും എന്നോട് പറഞ്ഞിട്ടുമില്ല. അതെന്നെ വിശ്വാസമില്ലാത്തോണ്ടല്ലേ. ആര് പറഞ്ഞു തന്നെ വിശ്വാസമില്ലാന്ന്? തന്നെ ഏറ്റവും കൂടുതൽ വിശ്വാസം ഉള്ളതുകൊണ്ടാ ഞാൻ മറ്റാരോടും പറയാത്ത, ഡാഡിക്കൊരു സൂചന പോലും കൊടുക്കാതെ നടത്തുന്ന ഈ യാത്രയിൽ തന്നെ ഒപ്പം കൂട്ടുന്നത്. അതുകൊണ്ട് എന്ത് കാര്യം? അവരെ പോലെ എനിക്കും ഒന്നും അറിയില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു ക്ലൂ എങ്കിലും തന്നിരുന്നെങ്കിൽ ഒപ്പം കൂട്ടിയത് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉള്ളതുകൊണ്ടാണെന്നെങ്കിലും പറയായിരുന്നു. ഓക്കെ, ഇപ്പൊ തനിക്ക് എന്താ വേണ്ടേ? ഒരു ക്ലൂ അത്രയല്ലേ ഉള്ളൂ എങ്കിൽ ഞാനത് പറയാം. അങ്ങനെ എന്റെ നിർബന്ധത്തിന് വേണമെങ്കിൽ പറയൊന്നും വേണ്ട. എന്നോട് പറയാൻ പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാ മതി. ഇനിയിപ്പോ അതിനും ഞാൻ സർട്ടിഫൈ ചെയ്യണോ? ശരി, എന്റെ പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ ഈ ക്ലൂ ഭവതിക്ക് നൽകുന്നത്. മതിയോ? എടോ, നമ്മൾ ഈ പോകുന്നത് റാണിയമ്മയെ നേർവഴിക്ക് നടത്താനുള്ള ഒരാളെ തേടിയാ. റാണിയമ്മയെ നേർവഴിക്ക് നടത്താൻ കഴിയുന്ന ഒരാളോ? അതാരാ? അതാരാണെന്ന് എനിക്കും അറിയില്ല, പക്ഷെ അങ്ങനെ ഒരാളുണ്ട് എന്ന് മാത്രം അറിയാം. എന്താടോ, എന്താ ചിരിച്ചളഞ്ഞ? അല്ല, റാണി മാഡത്തിനെ നേർവഴിക്ക് നടത്താൻ കഴിയുന്ന ഒരാളെ അന്വേഷിച്ചാണ് ഈ യാത്രയെങ്കിൽ ഇത്ര ദൂരെ നിന്ന് സാർ അന്വേഷിച്ചു പോണെന്നില്ല. അല്ല, അങ്ങനെ ഒരാളെ എനിക്കറിയാം. തനിക്കറിയാന്നോ? ആരാത്? ആരാണെന്ന് മാത്രം ഞാൻ പറയില്ല, പക്ഷെ സാറിന് വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ശരി, ക്ലൂ ഇങ്ങി ക്ലൂ പറ. ആ
ആളാണ് ഇപ്പൊ സാറിന്റെ തൊട്ടടുത്തിരിക്കുന്നത്. കണ്ടാലും പറയും, റാണിയമ്മയെ നേർവഴിക്ക് നടത്താൻ പറ്റിയ ആള്. ഒന്ന് പോടോ. എന്താ ജഗൻ, എന്തിനാ അത്യാവശ്യമായി കാണണം എന്ന് പറഞ്ഞത്? കാര്യമുണ്ട് റാണി. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായി ചില ഡെവലപ്മെന്റ്സ് നടക്കുന്നതായി ഇൻഫർമേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് തെളിച്ച് പറയൂ ജഗൻ. ബാംഗ്ലൂരിലുള്ള നിമയെ ഉടൻ കസ്റ്റഡിയിലെടുക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നീതുവിനെയും നിമയെയും കേസിൽ മാപ്പ് സാക്ഷികളാക്കി റാണിക്കും എനിക്കുമെതിരെ കുരുക്കുമുറുക്കാനാണ് എസ് പി സൂരജിന്റെ ശ്രമം. ജഗനോട് ഇത് ആര് പറഞ്ഞു? എസ് പി ഓഫീസില് നമുക്ക് വേണ്ടപ്പെട്ട ചില ആൾക്കാരുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ? അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷനാ. എന്നെ ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല. അത് വേണ്ടി വന്നാലേ ഉള്ളൂ എന്നാ ഞാൻ അറിഞ്ഞത്. പക്ഷേ റാണിയുടെ കാര്യം ഏതാണ്ട് ഉറപ്പായി. പറഞ്ഞത് ശരിയാണെങ്കിൽ മിക്കവാറും രണ്ട് ദിവസത്തിനുള്ളിൽ റാണി അറസ്റ്റ് ചെയ്തേക്കുന്ന സൂചന. നീതുവിന്റെ കാര്യത്തിൽ മിസ്സായ അവസരം റാണിയിലൂടെ തിരിച്ചു നേടാനായിരിക്കും എസ് പിയുടെ ശ്രമം. കോളേജിൽ വെച്ച് പരസ്യമായി എല്ലാവരും കാണുകയായിരിക്കും ചിലപ്പോ അറസ്റ്റിനൊരുങ്ങുന്നത്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് റാണി എങ്ങോട്ടെങ്കിലും മാറുന്നതാണ് നല്ലത്. റാണി എന്താ ആലോചിക്കുന്നേ? ഇല്ല ജഗൻ, ഞാൻ എവിടേക്ക് മാറിയാലും ആ എസ് പി എന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. റാണിയുടെ കയ്യിൽ വിലങ്ങ് വെക്കണമെന്ന് ഒരു ജീവിതാഭിലാഷമായി കൊണ്ട് നടക്കുന്നയാളാ അയാള്. അതുകൊണ്ട് ഏതു മാളത്തിൽ ഒളിച്ചാലും എസ് പി എന്നെ തേടിയെത്തും. പിന്നെന്ത് ചെയ്യാനാ റാണിയുടെ ഉദ്ദേശം? നോക്കട്ടെ, പിടിച്ചു നിൽക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. മറ്റൊരു വഴിയും ഇല്ലെങ്കിൽ ഞാൻ കീഴടങ്ങും. ഒന്നുമില്ലെങ്കിലും എന്നെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി എന്റെ കുട്ടികളെ രക്ഷപ്പെടുമല്ലോ. പിന്നെ കേസിന്റെ കാര്യമല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. കേസിന്റെ കാര്യം വിട്ടേക്ക് റാണി, പക്ഷേ ഈ അറസ്റ്റ് നമുക്ക് എന്ത് വില കൊടുത്ത് ഒഴിവാക്കണം? ആ എസ് പിയെ അങ്ങനെ അങ്ങ് ജയിക്കാൻ അനുവദിച്ചുകൂടാ. പക്ഷെ എന്ത് ചെയ്യും ജഗൻ, അയാൾ എല്ലാ പഴുതുകളും അടച്ചു കഴിഞ്ഞു. നിമയെ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു വരുത്തുന്നത് തന്നെ എന്നെ കൊടുക്കാനുള്ള അവസാനത്തെ വഴിയാ. സാരമില്ല, കയ്യിൽ വിലങ്ങ് വീഴാനുള്ള ഒരു യോഗം എന്റെ ജാതകത്തിൽ ഉണ്ടായിരിക്കും. റാണി, ഈ അറസ്റ്റിൽ നിന്ന് റാണിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. റാണി, ഈ ജഗനെ ബലിയടാക്കുക. ജഗൻ, ജഗൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? തെളിച്ച് പറയ്.
അതൊക്കെ വിശദമായിട്ട് പറയാം. ഇപ്പോ റാണി സമാധാനമായിട്ട് പോയിക്കൊള്ളൂ. റാണിയെ വിലങ്ങണയിക്കാനുള്ള എസ് പി സൂരജിന്റെ മോഹം നടക്കാൻ പോകുന്നില്ല. പിന്നെ കൂടെ നിന്ന് കുതുകാൽ വെട്ടുന്നവനല്ല ജഗനെന്ന് റാണിക്ക് ഇതോടെ മനസ്സിലാവും. ഞാൻ വിളിക്കാം.